ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5-ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമായ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയാണ്. ആ കവിതയുടെ ആശയമാണ് പഠിക്കുന്നത് പി എ മധുസൂദനൻ എഴുതിയ ഭൂമി പാടുന്ന ശീലുകൾ എന്നതിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് മണ്ണിൻ്റെ കിനാവുകൾ എന്നത്. കിനാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നം അല്ലേ, മണ്ണിൻ്റെ സ്വപ്നങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത്. കവിതയുടെ ആശയം നോക്കാം. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവൂന്നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. പൊൻവെയിലിൽ, അതായത് പൊന്നിൻ്റെ നിറത്തോടും തിളക്കത്തോടും കൂടി നിൽക്കുന്ന ആ വെയിലത്ത് ഉണ്ടായിട്ടുള്ള മുക്കുറ്റികൾ, അതുപോലെ പൂനിലാവൂന്നുകർന്ന പൂത്തുമ്പകൾ, പൂ പോലെ മനോഹരമായിട്ടുള്ള നിലാവ് നുകർന്ന, അതായത് ആസ്വദിച്ച പൂത്തുമ്പകൾ. ആ പൂത്തുമ്പകൾക്കും എന്താണ് നിറം? നിലാവിൻ്റെ പോലെ വെളുത്ത നിറമാണ്. സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. സന്ധ്യ നേരം തൻ്റെ നെഞ്ചത്തെടുത്ത് വെച്ച് ലാളിച്ച് തൻ്റെ സൗന്ദര്യമെല്ലാം പകർന്നു നൽകിയ ജമന്തികൾ. മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ, കാറ്റിലേക്കു സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർമലരുകൾ. മഞ്ഞ നക്ഷത്രത്തെ പോലെ വേലിയിൽ മഞ്ഞ നിറത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന കോളാമ്പികൾ, അതുപോലെ കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർമലരുകൾ. കാറ്റിലേക്ക് എപ്പോഴും സുഗന്ധം പരത്തിവിടുന്ന റോസാപ്പൂക്കൾ. രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ, രാജമുദ്രയായി അണിഞ്ഞ ചെന്താരുകൾ, ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോൽ തൂമയേറിയിടം വാടാമലരുകൾ. രാത്രിയിലാണല്ലോ മുല്ലപ്പൂക്കൾ വിരിയുന്നത്, അപ്പം അതിനാണ് ഇവിടെ എന്ത് പറയുന്നത്? രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ എന്ന്. രാത്രിയിൽ വിരിയുന്ന മുല്ലപ്പൂക്കളും അതുപോലെ രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ. രാജമുദ്ര എന്ന് പറയുമ്പോൾ ഉയർന്ന പദവിയുള്ള ചെന്താരുകൾ, അതായത് ചുമന്ന പൂക്കൾ. അതുപോലെ ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോൽ തൂമയേറിയിടം വാടാമലരുകൾ അല്ലേ, ഭൂമി തൊട്ടിട്ടുള്ള കുങ്കുമ പൊട്ടെന്ന പോലെയുള്ള മനോഹരമായിട്ടുള്ള വാടാത്ത പൂക്കൾ. ഇങ്ങനെ നിരവധി പൂക്കളുള്ള നാടാണ് നമ്മുടെ കേരളം. പൂക്കൾ എത്രയോ പൂക്കളീ ഭൂമി തൻ മക്കളായി പിറക്കുന്നു നിത്യവും. ഇത്തരത്തിലുള്ള എത്രയോ മനോഹരമായ പൂക്കൾ ദിവസവും ഭൂമിയുടെ മക്കളായിട്ട് പിറന്നുകൊണ്ടിരിക്കുന്നു. നീലവാനം മിഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ. മിഴി എന്ന വാക്കിൻ്റെ അർത്ഥം കണ്ണ് എന്നാണ്. നീലവാനം മിഴികളിലുള്ളവർ, അതായത് ആകാശത്തെ സ്വപ്നം കണ്ടു കഴിയുന്ന നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, അവരാണ് ആര്? ചെടികൾ. ചെടികളിൽ എന്തുണ്ട്? നീർക്കണങ്ങൾ വന്ന് ഇരിക്കുന്ന സമയത്ത് ചെടികൾ അതിസുന്ദരമായിട്ട് കാണപ്പെടും അല്ലേ. മഴത്തുള്ളികൾ അല്ലെങ്കിൽ മഞ്ഞുത്തുള്ളികൾ ചെടിയിന്മേൽ ഇരിക്കുന്ന സമയത്ത് എന്തുണ്ട്? ആ പൂക്കളെല്ലാം അതിമനോഹരമായിട്ടാണ് കാണപ്പെടുന്നതെന്ന്. ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതൊരുട്ടിലും മന്ദഹസിപ്പവർ. ഏത് കൊടും ചൂടിലും അവരെന്ത് ചെയ്യാണ്? വാടാതെ അങ്ങ് പിടിച്ചു നിൽക്കുകയാണ്. അതുപോലെ ഏതൊരുട്ടിലും അവർ സങ്കടപ്പെടാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പ്രതീക്ഷയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഒന്നിലും തളരാത്ത ഒരു മനസ്സിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. പൂക്കൾ മണ്ണിൻ്റെ യോമൽ കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ. പൂക്കളാണ് മണ്ണിൻ്റെ ആകെയുള്ള സ്വപ്നം എന്ന് പറയുന്നത് അല്ലേ. പൂക്കളാണ് മണ്ണിൻ്റെ സ്വപ്നം, അതുപോലെ പൂക്കൾ തന്നെയാണ് ജീവൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് പൂക്കളിലാണ്. ഏത് പ്രതിസന്ധിയിലും തളരാത്ത, എന്തിനേയും നേരിടാൻ കഴിയുന്ന പൂക്കളാണ് മണ്ണിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത്. അതുതന്നെയാണ് ജീവൻ്റെ പ്രതീക്ഷകളും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കവിത ഇവിടെ അവസാനിക്കുന്നത്. ഈ കവിതയുടെ ആശയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക. കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.